കൊല്ലം നെടുവത്തൂർ പഞ്ചായത്ത് 5-ാം വാർഡിലെ ബി ജെ പി സ്ഥാനാർത്ഥി അജീവ് കുമാറിനെ കാണാനില്ലെന്ന് കുടുംബം. ഇടത് നേതാക്കളിൽ നിന്നും ഭീഷണി ഉണ്ടായിരുന്നുവെന്ന് കാട്ടി കുടുംബം പോലീസിൽ പരാതി നൽകി. പ്രവർത്തിച്ചു വരികയായിരുന്നു. ആ പാർട്ടിയിൽ നിന്നും ബി ജെ പിയിൽ ചേർന്ന് പ്രവർത്തിച്ചു വരികയാണ്. ഇപ്പോൾ കക്ഷികളിൽ നിന്നും ഭീഷണി ഉള്ളതായി സൂചിപ്പിച്ചിരുന്നു. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി കൊല്ലത്ത് നിന്നും ശ്യാം ചേരുകയാണ്. ശ്യാം, എപ്പോഴായിരുന്നു ഇയാളെ കാണാതായത്? എന്തൊക്കെയാണ് ഇത് സംബന്ധിച്ച് നൽകാൻ കഴിയുന്ന വിവരങ്ങൾ? മനു, ഇന്നല്ല ഇദ്ദേഹത്തെ കാണാതായത്. 5 ദിവസമായി ഇദ്ദേഹത്തെ കാണാനില്ല എന്നുള്ളതാണ് കുടുംബത്തിന്റെ പരാതി. ഇദ്ദേഹം ഒരു ഓട്ടോ ഡ്രൈവറാണ്, സി പി ഐ യുടെ അനുഭാവിയായിരുന്നു. അടുത്തിടെയാണ് ഇദ്ദേഹം ബി ജെ പിയിൽ ചേർന്നത്. ബി ജെ പിയുടെ നെടുവത്തൂർ ഗ്രാമപഞ്ചായത്ത് 5-ാം വാർഡിലെ സ്ഥാനാർത്ഥിയായിരുന്നു. ഇതിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളും അദ്ദേഹം സജീവമായിരുന്നു. എന്നാൽ കഴിഞ്ഞ 5 ദിവസമായി ഇദ്ദേഹത്തെ കാണാനില്ല എന്നുള്ളതാണ് ഇന്ന് പോലീസ് സ്റ്റേഷൻ കുടുംബ സമർപ്പിച്ച പരാതിയിൽ പറയുന്നത്. ഇദ്ദേഹം സി പി ഐയിൽ നിന്ന് മാറി ബി ജെ പിയിലേക്ക് ചേർന്നതിന് ശേഷം ചില ഇടത് നേതാക്കളിൽ നിന്ന് ഭീഷണി ഉണ്ടായിരുന്നു എന്ന് കുടുംബം പറയുന്നുണ്ട്. പക്ഷേ അത് ഏത് തരത്തിലാണ് ഇദ്ദേഹത്തെ ഇപ്പോൾ കാണാതായെന്നുള്ള കാര്യം വ്യക്തമല്ല. അതേസമയം നമ്മൾ ഇടത് മുന്നണി നേതൃത്വവുമായി ബന്ധപ്പെടുമ്പോൾ അദ്ദേഹത്തെ കാണാതായതിനുമായി ഒരു തരത്തിലുള്ള ബന്ധവും ഇടത് മുന്നണിക്കില്ല എന്ന് അവിടുത്തെ സി പി എമ്മിന്റെയും സി പി ഐയുടെയും നേതാക്കന്മാർ പറയുന്നുണ്ട്. ഒരു പക്ഷേ പരാജയ ഭീതി കൊണ്ടാകണം അദ്ദേഹം മാറി നിന്നതായിരിക്കാം എന്നുള്ളതാണ് അവരുടെ പ്രതികരണം. എന്തായാലും സംഭവത്തെ പറ്റി കൊട്ടാരക്കര പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസമാണ് ഇപ്പോൾ സ്ഥാനാർത്ഥിയെ കാണാതായത് എന്നുള്ളതുമായി ബന്ധപ്പെട്ട പരാതി വന്നിരിക്കുന്നത്. ഇത് രാഷ്ട്രീയമായ പരാതിയാണോ അതല്ല യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തെ ആരെങ്കിലും കൊണ്ടുപോയതാണോ ഇദ്ദേഹം മാറി എന്നാണോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ ഇനിയും വ്യക്തമാകേണ്ടതുണ്ട്. മനു.